ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ആസ്കി കോഡിനെ കുറിച്ച് പഠിക്കാം. ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് കീ സ്ട്രോക്ക് ടു കറസ്പോണ്ടിങ് ബിറ്റ്. അതായത് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് വരുന്ന നമ്മൾ കൊടുക്കുന്ന കീ സ്ട്രോക്കിനെ, ഓരോ പ്രസ്സിനെയും അതിനെ ബിറ്റുകളാക്കി, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബിറ്റുകളാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, ഈ ആസ്കി കോഡ്. അപ്പോൾ എങ്ങനെ പറയാം, സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് കീ സ്ട്രോക്ക് ടു കറസ്പോണ്ടിങ് ബിറ്റ്. കീ സ്ട്രോക്കിനെ കറസ്പോണ്ടിങ് ബിറ്റായിട്ട് കറസ്പോണ്ടിങ് ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ആസ്കി കോഡാണ്. അപ്പോൾ സാധാരണ ഒരു 8-bit ആസ്കി ആണ്, ആസ്കി കോഡാണെങ്കിൽ അതിനകത്ത് 256 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഒരു 8-bit ആസ്കി കോഡാണെങ്കിൽ, ഒരു 8-bit ആസ്കി കോഡാണെങ്കിൽ 256 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് 0 to 255 ആണ് വരുന്നത്. അങ്ങനെയാണ് 256 ക്യാരക്ടേഴ്സ് വരുന്നത്. 8-bit ആസ്കി കോഡിനകത്ത് 256 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇനി വേറെ IBMലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എക്സ്റ്റൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. EBCDIC, അതായത് എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഇത് വരുന്നത് ഒരു 8-bit ക്യാരക്ടറാണ്. നമ്മൾ ഇത് ഈ എൻകോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന 8-bit ക്യാരക്ടറാണ്. അത് എൻകോഡിങ്ങിന് യൂസ് ചെയ്യുന്ന എവിടെയാണ്? IBM മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഈ മെയിൻ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ നേരത്തെ ഞാൻ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. IBM മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന 8-bit ക്യാരക്ടറാണ് എന്ത്, EBCDIC എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്ന് പറയുന്നത്. ഇനി വേറെ കാര്യമുണ്ട്, യുണീക് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡുണ്ട്. അത് ഇൻ്റർനാഷണൽ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ടു യൂസ് വിത്ത് ഡിഫറെൻ്റ് ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്, അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് എന്ത്, യുണീക് കോഡ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ലാംഗ്വേജും സ്ക്രിപ്റ്റും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും അതിനെ എൻകോഡ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് എന്ത്, യുണീക് കോഡ് എന്ന് പറയുന്നത്. യുണീക് കോഡ് അതായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ഈ യുണീക് കോഡ്. അത് എന്താ ചെയ്യുന്നത്, ഡിഫറെൻ്റ് ലാംഗ്വേജസിനെയും സ്ക്രിപ്റ്റിനെയൊക്കെ ഇൻ്റർനാഷണലി എൻകോഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് എന്ത്, യുണീക് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇന്ന് 3 കാര്യങ്ങളാണ് പഠിച്ചത്, ആസ്കി, എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, പിന്നെ യുണീക് കോഡ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊന്നുകൂടെ റിവൈസ് ചെയ്ത് കേൾക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലിരിക്കും ഈ 3 കാര്യങ്ങൾ എന്താണെന്ന്. താങ്ക് യു.